नमस्ते इन जून 21 लोक योगा दिन लोक योगा दिन भारत तोड़पम लोक एला राज्य योग चयूर्थम नमुक भारत वैज्ञानिक सपत् चतुर्वेद चतुर्वेद वेदांग शिक्षा कलपम निरुक्त व्याकरण छंदस् ज्योतिशास्त्र अपांग न्याय सांख्यम वैशेषिक पूर्वमीमांस उत्तरमीमांस पतंजलि योगशास्त्र अब नमुक मनसिलाई पतंजलि योगशास्त्र वेद वेदांग उपांग शास्त्र षट्शास्त्र भारत अनेक संभावना वैज्ञानिक सपत् नोक संभावना चेजु ऋषीश्वर मस्तिष्क परीक्षणशालको भारत 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 लोक नल्गिय ऐटों वैशिष्ट्यमार शास्त्र योगशास्त्र आ योगशास्त्र ओरों वीडे ओरों समूह लोकतागमे उद्देश्य ई इंटरनाषण योग डे अलग अंतराष्ट्र योग दिन नद्देशिक नमुक भारतीय अनेक शास्त्रपोल कूड़ल ई शास्त्रेलमीप्न शास्त्रम योगशास्त्र ऐस्त्रमे नोकिया आ शास्त्रेल संयोजिप्र अब योगशास्त्र नामेल पेरू एला दिवस योग चवर साधारण नाम चोद योग अब नाम योग पक्षे एल पेरू एला दिवस योग നമ്മൾ കർമ്മം അതിൽ പൂർണ്ണമായി ലയിച്ചുകൊണ്ട് നമ്മൾ ആ കർമ്മത്തിൽ വ്യാപരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് യോഗയാണ് നമ്മൾ ഒരു ദിവസം ഉറങ്ങണമെങ്കിൽ ഉണർവിൽ നിന്ന് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന ഒരു സമയമുണ്ട് ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള സമയം മനസ്സ് നിശ്ചലമാകുന്ന അല്ലെങ്കിൽ മനസ്സ് ബ്ലാങ്ക് ആകുന്ന ഒരു അവസ്ഥയിൽ മാത്രമേ നമുക്ക് ഉറങ്ങാൻ പറ്റുകയുള്ളൂ ഉറക്കം വരുന്നില്ല എന്ന് പലരും പരാതി പറയാറുണ്ട് കാരണം ഉറക്കം വരാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ മനസ്സ് ബ്ലാങ്ക് അല്ല ശുദ്ധമായിട്ടുള്ള ശൂന്യമായിട്ടുള്ള ഒരു അവസ്ഥയിൽ മനസ്സ് എത്തിച്ചേർന്നാൽ മാത്രമേ ഒരാളിനെ ഉറങ്ങാൻ സാധിക്കുകയുള്ളൂ ഈ ഉറക്കത്തിനും ഉണർവിനും ഇടയിൽ വരുന്ന ആ ഒരു ശൂന്യമായിട്ടുള്ള ചിത്തത്തിന്റെ അല്ലെങ്കിൽ മനസ്സിന്റെ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ യോഗം എന്ന് പറയുന്നത് യോഗ എന്ന ആംഗലേയ ഭാഷയിലും യോഗ എന്ന സംസ്കൃതത്തിലും യോഗം എന്ന മലയാളത്തിലും പറയുന്ന ഈ യോഗശാസ്ത്രം ഇന്ന് സമൂഹത്തിൽ ആഗമനം ലോകത്താഗമനം വ്യാപിച്ചു കഴിഞ്ഞു അത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എല്ലാവരും എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും നമ്മൾ ഈ ശാസ്ത്രത്തിൽ ഏർപ്പെടണം കാരണം ലോകത്തിന് എല്ലാവിധ വികാസങ്ങളും ഉണ്ടായിട്ടുണ്ട് സാമ്പത്തിക രംഗത്തെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ആരോഗ്യ മേഖലയിലെ വിദ്യാഭ്യാസ മേഖലയിലെ എന്നുവേണ്ട എല്ലാ മേഖലയിലും ലോകം അത്യുന്നതമായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോഴും എവിടെയും സമാധാനമില്ല സർവ്വതും ഉണ്ടായിട്ടും എല്ലാവരും പറയുന്നു എനിക്ക് ടെൻഷൻ ആണ് അപ്പോൾ ഈ ടെൻഷൻ എല്ലാവരിലും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് ആ ടെൻഷനെ ഒഴിവാക്കണമെങ്കിൽ ടെൻഷനെ ഒഴിവാക്കിയാൽ മാത്രമേ നമ്മുടെ കർമ്മങ്ങൾ ശരിയായ രീതിയിൽ നടക്കുകയുള്ളൂ ടെൻഷൻ ഇല്ലാത്ത അവസ്ഥയിൽ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ മാത്രമേ ആ കർമ്മത്തിൽ നിന്ന് ശരിയായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ
ശരീരം നല്ല ആരോഗ്യത്തോട് കൂടി ഇരിക്കുമ്പോൾ മാത്രമേ മനസ്സ് സ്വസ്ഥവും സുഖകരവും സുന്ദരവുമായിട്ടുള്ള അവസ്ഥയിൽ എത്തിച്ചേരുകയുള്ളൂ. മനസ്സ് സ്വസ്ഥവും സുഖവും സുന്ദരവുമായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് മാത്രമേ ശരീരത്തിന് ശരിയായ രീതിയിൽ കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് യോഗശാസ്ത്രം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ശാസ്ത്രമല്ല, യോഗശാസ്ത്രം മനസ്സിൻ്റെ ശാസ്ത്രമാണ്. മറ്റെല്ലാ ശാസ്ത്രങ്ങളെയും പോലെ തന്നെ, ഭാരതീയമായിട്ടുള്ള മറ്റെല്ലാ ശാസ്ത്രങ്ങളെയും പോലെ തന്നെ, യോഗശാസ്ത്രവും ഒരു വിധത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ശാസ്ത്രമായി മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്നു. ആളുകൾ ശരിയായ വിധത്തിൽ ശാസ്ത്രത്തെ കാണുന്നില്ല. എല്ലാവരും വിചാരിക്കുന്നത് യോഗശാസ്ത്രം എന്ന് പറയുന്നത് കേവലം യോഗാസനങ്ങളാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ യോഗാസനങ്ങൾ എന്ന് പറയുന്നത് യോഗശാസ്ത്രത്തിൻ്റെ 8 അംഗങ്ങളിൽ ഒരംഗം മാത്രമാണ്, ഒരു സ്റ്റെപ്പ് മാത്രമാണ്. യമ നിയമം എന്ന് പറയുന്ന നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ജീവിത ശൈലിയിൽ നിന്ന് തുടങ്ങി യോഗാസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം എന്നീ ക്രമങ്ങളിലൂടെ സമാധി എന്ന അവസ്ഥയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ യോഗശാസ്ത്രം. പക്ഷേ നമ്മളെല്ലാവരും നിൽക്കുന്നത് എപ്പോഴും യോഗാസനങ്ങളിലാണ്. നല്ല ഫ്ലെക്സിബിളായിട്ട് യോഗ ചെയ്യുവാൻ കഴിവുള്ള ആളുകൾ യോഗികളായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നു. ഒരിക്കലും ശരീരത്തിൻ്റെ അടിസ്ഥാനത്തിൽ യോഗത്തെ കാണാൻ പാടില്ല. ചില മഹാത്മാക്കളുണ്ട്, വലിയ വണ്ണവും വലിയ വയറും വലിയ ശരീരവും ഒക്കെയുള്ള മഹാത്മാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ അത്യുദാത്തമായിട്ടുള്ള രീതിയിൽ, ഉന്നതമായിട്ടുള്ള രീതിയിൽ യോഗി തലത്തിൽ വിരാജിക്കുന്ന ആളുകളാണ്. അവരുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥയെ പരിഗണിച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ യോഗിയല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി നല്ല ഫ്ലെക്സിബിളാണ്, നന്നായിട്ട് യോഗാസനങ്ങളൊക്കെ ചെയ്യാൻ കഴിവുണ്ട്, അയാൾ യോഗിയാണ് എന്ന് പറയാനും പറ്റില്ല. കാരണം യോഗശാസ്ത്രം എന്ന് പറയുന്ന ശാസ്ത്രം ശരീരത്തിൻ്റെ ശാസ്ത്രമേ അല്ല. യോഗശാസ്ത്രം എന്ന് പറയുന്നത് ചിത്തത്തിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്രമാണ്. യോഗേന ചിത്തസ്യ. അപ്പോൾ ശരീരത്തിൻ്റെ ശാസ്ത്രം എന്താണ്? ആയുർവേദം. ആയുർവേദമാണ് യഥാർത്ഥത്തിൽ ശരീരത്തിൻ്റെ ശാസ്ത്രം. മനസ്സിൻ്റെ ശാസ്ത്രമാണ് യോഗശാസ്ത്രം. അതുകൊണ്ടാണ് യോഗേന ചിത്തസ്യ. യോഗം ചിത്തത്തിന് വേണ്ടിയിട്ടാണ്, മാനസിക തലത്തിൽ ഉള്ള പരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ യോഗശാസ്ത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ കേവലം യോഗാസനങ്ങൾ മാത്രമായി യോഗയെ കാണരുത്. യോഗാസനങ്ങൾ മാത്രത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ യോഗയെ കാണരുത്. അതിനപ്പുറത്തേക്ക് പോകുവാൻ ഭാരതത്തിന് കഴിയണം. ഓരോ യോഗ ചെയ്യുന്ന ആളുകൾക്കും കഴിയണം. പ്രത്യാഹാരത്തിലേക്ക് പോകണം, ധാരണയിലേക്ക് പോകണം, ധ്യാനത്തിലേക്ക് പോകണം. അങ്ങനെ അവസാനം സമത്വം എന്ന തലത്തിൽ, അതായത് സമാധി. സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമം പ്ലസ് സി ധി, നാമറിച്ചിട്ടുള്ള ധി, സമം പ്ലസ് ധി, നാമറിച്ചിട്ടുള്ള ധി, അതായത് ബുദ്ധി. ബുദ്ധി, ധീഷണ, മനീഷ, ഇതൊക്കെ ബുദ്ധിയുടെ പര്യായങ്ങളാണ്. അപ്പോൾ ആ ബുദ്ധിയെ സന്തുലനമാക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ യോഗം. അതാണ് സമാധി. ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഇത് ബേസിക്കലായിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് കസേരയിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ കിടന്നുകൊണ്ടോ, ഇപ്പോൾ സുഖമില്ലാതെ ആളുകൾ, വയ്യാത്ത ആളുകളൊക്കെ ഇങ്ങനെ കിടക്കുന്ന ആളുകളുണ്ട്, അവർക്കും യോഗയുണ്ട്. സ്ട്രോക്ക് വന്ന് കിടപ്പിലായവർക്ക് യോഗയുണ്ട്. എണീറ്റ് നടക്കാൻ പറ്റാത്തവർക്ക് യോഗയുണ്ട്. വീൽചെയറിലിരുന്നു കൊണ്ട് യോഗ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നല്ല ആരോഗ്യമുള്ളവർക്ക് മാത്രമേ, പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് താഴെ ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട് യോഗ ചെയ്യാൻ സാധിക്കില്ല. അത് അറിവില്ലായ്മ കൊണ്ടാണ്. ഏത് തലത്തിൽ നിന്നുകൊണ്ടും നമുക്ക് യോഗയെ പ്രാപിക്കാൻ സാധിക്കും. കാരണം അത് മാനസിക തലത്തിൽ ഉള്ളൊരു ശാസ്ത്രമാണ്. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ,
सर्वे भद्राणि पश्यन्तु मा कश्चित् दुःखभाग् भवेत्। ॐ शांति शांति शांति।